വണ്ടൂർക്കി ചില്ലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പെരി പെരി കാട ഫ്രൈ ആട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒന്നും പറയാനുള്ള, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു മൂന്ന് കാടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടിയും അരച്ചെടുത്താ കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നിറയെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നിങ്ങളിത് ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് വറുക്കാൻ ആവശ്യമായ ഓയിലോ സൺഫ്ലവറോ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കാട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കണം കേട്ടോ, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ കിടന്ന് വന്ന് നല്ല പോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ കാട ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറായില്ലേ, പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ മസാല ഇല്ലാണ്ട് ഇതാ ഇതുപോലെയും കഴിക്കാം കേട്ടോ. പക്ഷേ മസാല ഉണ്ടാകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. മസാല ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുതന്നെ മതിയോ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് നേരത്തെ കാട വറുത്ത ആ എണ്ണയിൽ തന്നെ അത് ഞാൻ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂണുള്ളേ അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം കേട്ടോ. എൻ്റെ ഒരു ഗോൾഡൻ കളർ വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. ഈ സമയത്ത് ഇതിലോട്ട് 1 സവാള കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. സവാള ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറൊക്കെ ആട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് 1/5 വറ്റൽമുളക് ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടാട്ടോ ചതച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കാട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-5 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് നല്ലോണം തിരിച്ചു മറിച്ചിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇടാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.